എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫിഗേഴ്സ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു സോ ടേപ്പർ ടേണിങ് എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു സിലിണ്ട്രിക്കലായിട്ടുള്ള വർക്ക് പീസിനെ ഒരു കോൺ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടേപ്പർ ടേണിങ് എന്ന് പറയുന്നത് അതായത് അതിൻ്റെ വർക്ക് പീസിൻ്റെ ഒരു എൻഡിലെ ഡയമീറ്റർ കുറവും മറ്റേ എൻഡിലെ ഡയമീറ്റർ കൂടുതലും വരത്തക്ക രീതിയിലായിരിക്കും ഈ പറഞ്ഞ ടേപ്പർ ടേണിങ് ചെയ്യുന്നത് ഈ ടേപ്പർ ടേണിങ് ചെറിയൊരു ഭാഗത്തേക്കും ചെയ്യാം ആ ഒരു വർക്ക് പീസിൻ്റെ മൊത്തം വരത്തേക്ക് ഹോൾ ലെന്ത് വരുന്ന രീതിയിലും നമുക്കത് ചെയ്യാൻ പറ്റും സോ അതൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുക അതൊരു ഗ്രാജുവൽ വേരിയേഷനാണ് അവിടെ ഉണ്ടാകുന്നത് ചെറുതായി ചെറുതായി കുറഞ്ഞ് 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 ഡയമീറ്റർ റെഡ്യൂസായി വരികയാണ് അവിടെ ചെയ്യുന്നത് സോ ഈ പറഞ്ഞ ടേപ്പർ ടേണിങ് നമുക്ക് എക്സ്റ്റേണലായിട്ടും ചെയ്യാം ഇൻറ്റേണലായിട്ടും ചെയ്യാം എക്സ്റ്റേണലായിട്ട് ചെയ്യുന്ന ടേപ്പർ ടേണിങ്ങിനെ നമ്മൾ പറയുന്നത് എക്സ്റ്റേർണൽ ടേപ്പർ എന്നും ഇൻസൈഡ് ആണ് നമ്മളത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതായത് ഇൻറ്റേർണൽ ഡയമീറ്ററിലാണ് നമ്മൾ ഈ പറഞ്ഞ ടേപ്പർ ടേണിങ് ഓപ്പറേഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഇൻറ്റേർണൽ ടേപ്പർ എന്നുള്ള രീതിയിലുമാണ് നമ്മൾ പറയുന്നത് ഓക്കെ സോ ടേപ്പർ ടേണിങ് എന്നുള്ള ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തഡെന്നുള്ളൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഓക്കെ അത് പഠിക്കുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ കാര്യങ്ങൾ സോ നമ്മൾ പറഞ്ഞായിരുന്നു ഈ ടേപ്പർ ടേണിങ് ചെയ്യാനായിട്ട് നമുക്ക് നാല് രീതിയിലത് ചെയ്യാൻ പറ്റും ടേപ്പർ ടേണിങ് ബൈ ഫോം ടൂൾ ടേപ്പർ ടേണിങ് ബൈ സിവെല്ലിംഗ് ദ കോമ്പൗണ്ട് റസ്റ്റ് ആൻഡ് ഓഫ് സെറ്റിംഗ് ദി ടെയിൽ സ്റ്റോക്ക് അടുത്ത മെത്തേഡാണ് ബൈ ഓഫ് സെറ്റിങ് ദ ടെയിൽ സ്റ്റോക്ക് ആൻഡ് ബൈ ടേപ്പർ ടേണിങ് അറ്റാച്ച്മെൻറ്റ് ഓക്കെ സോ ഇങ്ങനെ നാല് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ടേപ്പർ ടേണിങ് ചെയ്യാൻ പറ്റും ഈ ടേപ്പർ ടേണിങ് ചെയ്യുന്നതിന് നമ്മൾ ബേസിക്കലി അതിൻ്റെ ലെങ്ത്ത് ഇൻറ്റേണലാണോ എക്സ്റ്റേണിലാണോ പിന്നെ അതിൻ്റെ ഡിഗ്രി എത്ര ഡിഗ്രിയാണ് അതിൻ്റെ ആംഗിൾ എത്രയാണ് വരുന്നത് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടേപ്പർ ട്രേണിങ്ങിൻ്റെ ഡിസിഷൻ എടുക്കുന്നത് ഓക്കെ സോ ഈ പറഞ്ഞ ഇവിടെ കട്ടിങ് ടൂൾ എന്ന് പറയുന്നത് എക്സാക്ട്ലി സെൻറ്റർ ഓഫ് ദ ആക്സിസ് ഓഫ് ദ വർക്ക് പീസിനെ വരത്തക്ക രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് ആൻഡ് ഇതിൽ നമുക്ക് എന്താ പറയണ്ടേ ഈ ടേപ്പർ ട്രേണിംഗ് ചെയ്യുന്നത് ഈ ഓരോ മെത്തേഡ് പറയുമ്പോഴും അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാം ടേപ്പർ ട്രേണിങ് ബൈ ഫോം ടൂൾ ഫോം ടൂൾ യൂസ് ചെയ്ത് എങ്ങനെയാണ് ടേപ്പർ ട്രേണിംഗ് എന്നുള്ളതാണ് എ ബോർഡ് നോസ് ടൂൾ ഹാവിങ് സ്ട്രെയിറ്റ് കട്ടിംഗ് എഡ്സ് ഈസ് സെറ്റ് ഓൺ ദി വർക്ക് അറ്റ് ഹാഫ് ദ ടേപ്പർ ആംഗിൾ ആൻഡ് ഈസ് ഫെഡ് സ്ട്രെയിറ്റ് ഇൻ ടു ദ വർക്ക് ടു ജനറേറ്റ് ദ ടാപ്പ് സർഫസ് സോ ടേപ്പർ ആംഗിളിൻ്റെ ഹാഫ് ഓഫ് ദ ഇതിലുള്ള ഒരു ഫോം ടൂൾ യൂസ് ചെയ്താണ് നമ്മളിവിടെ ഈ പറഞ്ഞ ടേപ്പർ ടേണിങ് ചെയ്യുന്നത് സോ ഇതിൽ ഫോം അത് ഈ ഫിഗർ കാണിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം സോ ഈ നമുക്ക് ഈ പറഞ്ഞ ആൽഫ എന്ന് പറയുന്ന ഒരു ആംഗിളിലേക്കാണ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ഹാഫ് ഓഫ് ദ ടേപ്പർ ടേപ്പർ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫോം ടൂൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ നയൻറ്റി മൈനസ് ആൽഫ എന്നുള്ള ആംഗിളുള്ള ഫോം ടൂൾ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് സോ അതാണ് നേരത്തെ സ്ലൈഡിൽ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നത് ഹാഫ് ഓഫ് ദ ആംഗിൾ ഹാഫ് ഓഫ് ദ ടേപ്പർ ആംഗിൾ എന്ന് ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് കണ്ടല്ലോ ഈ ദ ഈ ഒരു ഫിഗറിൽ ഫുൾ ആംഗിൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടേപ്പറിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് സോ അതെന്ന് അത് അതിൻ്റെ പകുതിയാണ് ഹാൽഫ ഹാഫ് ഓഫ് ദ ടേപ്പർ ആംഗിളാണ് നമ്മൾ ആയിട്ട് എടുത്തേക്കുന്നത് ടേപ്പർ ആംഗിൾ ആൽഫ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഫോം ടൂൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നയൻറ്റി ഡിഗ്രി കാര്യം ഈ നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പം തന്നെ മനസ്സിലാവും ഇതിൻ്റെ ആക്സിസായിട്ട് വരുന്നത് നയൻറ്റി ഡിഗ്രിയാണ് ആൽഫ ടേപ്പർ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഫോം ടൂൾ വരുന്നത് നയൻ്റി മൈനസ് ആൽഫ എന്നുള്ള രീതിയിലുള്ള ഒരു ഫോം ടൂളാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് ഓക്കെ ഇനി അടുത്ത ഒരു മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ സിവെല്ലിംഗ് ദ കോമ്പൗണ്ട് റെസ്റ്റ് മെത്തഡ് എന്നുള്ളതാണ് സോ സോ ഇത് ഈ ഒരു മെത്തേഡ് സുവെലിംഗ് ദ കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞായിരുന്നു ക്യാരേജിലെ കോമ്പൗണ്ട് റെസ്റ്റിലാണ് നമ്മൾ ആക്സിസ് സെറ്റ് ചെയ്യുന്നത് ക്യാരേജിലെ ക്യാരേജ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അവിടെ വരുന്ന ആ ഇതിലാണ് നമ്മൾ ആംഗിൾ സെറ്റ് ചെയ്യുന്നത് ആ ആംഗിൾ സെറ്റ് ചെയ്തിട്ട് അത് അതിൻ്റെ ആംഗിള് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് നമ്മൾ ഈ താഴെ കൊടുത്തേക്കുന്നത് ടെൻ ടി ടി ഐ സി ക്യൽ ക്യാപിറ്റൽ ഡി മൈനസ് സ്മോൾ ഡി ബൈ എന്നുള്ള ഫോർമുല വന്നേക്കുന്നത് ഇതിൽ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ലാർജർ ഡയമീറ്ററും സ്മോൾ ഡി എന്ന് പറയുന്നത് സ്മോളർ ഡയമീറ്ററും ആ നമുക്ക് ടേപ്പർ ചെയ്യേണ്ട എത്ര ഡയമീറ്ററാണ് ലാർജർ ഡയമീറ്റർ സ്മോളർ ഡയമീറ്ററാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആൻഡ് ടു എൽ എന്ന് പറയുന്നത് ടേപ്പേഡ് ലെ ലെന്താണ് എന്ന് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെയ്ത് സോ അത് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആംഗിൾ കിട്ടും നമ്മൾ നേരത്തെ ഒരു ഫിഗറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൽഫ ആയിട്ടാണ് മാർക്ക് ചെയ്തത് സോ ഇവിടെ നമ്മൾ ആൽഫ ആൽഫാന്നാണെങ്കിൽ നമുക്ക് ആ നൊട്ടേഷൻ എന്ത് വേണമെങ്കിലും എടുക്കാം നമ്മൾ പഠിക്കാനുള്ളത് ആ ടേപ്പർ ആംഗിൾ എന്ന് പറയുന്നത് മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോമ്പൗണ്ട് റസ്റ്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ആംഗിൾ എത്രയാണെന്നുള്ളതാണ് ഈ പറഞ്ഞ തീറ്റ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്തേക്കുന്നത് ആ തീറ്റ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി മൈനസ് സ്മോൾ ഡി ബൈ ടു എൽ എന്നുള്ള ഒരു ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ള സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് റെസ്റ്റ് നമ്മൾ ഫിഗർ കാണിച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം ഈ കോമ്പൗണ്ട് റെസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു അത് ആക്ച്വലി നമ്മൾ വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരലൽ ടു ദ ആക്സിസ് ആയിട്ടാണ് വയ്ക്കുന്നത് നമുക്കതിൻ്റെ നമ്മൾ പറഞ്ഞു ഈ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് നേരത്തെ പറഞ്ഞ ഫോർമുല യൂസ് ചെയ്ത ആംഗിൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ കോമ്പൗണ്ട് റെസ്റ്റിന് നമ്മൾ ചെറുതായിട്ടൊന്ന് ആ പർട്ടിക്കുലർ ആംഗിളിലേക്ക് അതിൽ ആംഗിൾ മാർക്കിംഗ് ഉണ്ട് ആ പർട്ടിക്കുലർ ആംഗിളിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുകയാണ് സോ അതിനനുസരിച്ച് എന്നിട്ട് മൂവ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ ഈ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ഡ്രസ് യൂസ് ചെയ്തിട്ടുള്ള ടേപ്പർ ട്രേണിംഗ് നമ്മൾ സ്റ്റീപ്പ് ടേപ്പർ ട്രേണിങ്ങിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അതായത് വളരെ ഷോർട്ട് ലെന്തിൽ വളരെ ഷോർട്ട് ലെന്തിൽ വളരെ ഒരു വലിയൊരു ടേപ്പർ വന്ന് ഒരു കോണിക്കലായിട്ട് എക്സാക്റ്റ് ആയിട്ടൊരു ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്കുള്ളതിനാണ് നമ്മൾ ഈ പറഞ്ഞത് സ്റ്റീപ്പ് ടേപ്പർ ടേണിങ് എന്ന് പറയുന്നത് സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ശിവലിംഗ് ദ കോമ്പൗണ്ട് ഡ്രസ് മെത്തേഡ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത് അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ എന്നുള്ളതാണ് വരുന്നത് ഈ ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ടെയിൽ സ്റ്റോക്കിൻ്റെ ടെയിൽ സ്റ്റോക്കിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് സാധാരണ ടെയിൽ സ്റ്റോക്ക് നമ്മൾ വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ആക്സിസിൻ്റെ സെയിം അതേ ആക്സിസിൽ തന്നെയാണ് വരുന്നത് പക്ഷേ ഇവിടെ ടെയിൽ സ്റ്റോക്കിനെ നമ്മൾ ചെറിയൊരു ഡിസ്റ്റൻസ് ചെറിയൊരു ഡിസ്റ്റൻസ് ഡി വൺ എന്നുള്ളൊരു നൊട്ടേഷനിലാണ് നമ്മളത് മാർക്ക് ചെയ്യുന്നത് സോ ആ പറഞ്ഞ പർട്ടിക്കുലർ ലെങ്ത് എത്രയാണോ അത് വച്ചിട്ട് നമ്മൾ ആ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വയ്ക്കുകയാണ് ചെയ്യുന്നത് അതിന് നമുക്ക് അവിടെ ടെയിൽ സ്റ്റോക്കിൽ തന്നെ ഉള്ളൊരു സ്ക്രൂൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസ്റ്റിൻ്റെ ആ ടെയിൽ സ്റ്റോക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ് നമുക്ക് പോസിബിൾ ആണ് സോ ആ ഒരു ഡിസ്റ്റൻസ് വച്ചിട്ട് നമ്മൾ എന്തു ചെയ്യും വർക്ക് പീസിനെ നമ്മൾ സെറ്റ് ചെയ്യും സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ടൂളിനെ നമ്മൾ മൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ കോണിക്കൽ ഷേപ്പിലുള്ള രീതിയിലായിരിക്കും അവിടെ കട്ട് നടന്നു പോകുന്നത് സോ അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ ടേപ്പർ ടേണിങ് ചെയ്യാൻ സോ അതിൻ്റെ കാൽക്കുലേഷൻ അതിൻ്റെ ഒരു ഫിഗറാണ് നമ്മളിവിടെ നോക്കുന്നത് സോ ഞാൻ പറഞ്ഞായിരുന്നു അതിലെ ഈ ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ എന്ന് പറയുന്നതിനെയാണ് ഈ ഒരു ഫിഗറിൽ ഡി വണ്ണെന്നും പറഞ്ഞ് മാർക്ക് ചെയ്തേക്കുന്നത് ഈ ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവറിനെയാണ് ഡി വണ് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്തേക്കുന്നത് ലെങ്ത് ഓഫ് ദ വർക്ക് പീസ് എല്ലാണ് ഓക്കെ ആൻഡ് എ ബി എന്ന് പറയുന്നത് അതിൻ്റെ ആക്സിസ് ആണ് വന്നേക്കുന്നത് അതായത് ഈ ഡി വൺ എന്ന് പറയുന്നതും ഈ ബി സി എന്ന് പറയുന്നതും ഈക്വൽ ആയിട്ടുള്ള ലെന്റാണ് കാര്യം ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ വന്നേക്കുന്നതിൻ്റെ ഈക്വൽ ലെന്റ് ആ മാർക്ക് ചെയ്തേക്കുന്നതേ ഉള്ളൂ സോ ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് നമുക്ക് വരുന്നതെന്നുള്ളത് നോക്കാം ഓക്കെ ഇതിൽ നിങ്ങൾക്ക് കണ്ടല്ലോ ഈ പറഞ്ഞ ആംഗിളിനെയാണ് ആൽഫ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ആൽഫ എന്നുള്ള ആംഗിളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസിൽ നിന്നും വരുന്നു എ സി എ ബി സി എന്നുള്ളൊരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ് ശ്രദ്ധിക്കണം എ ബി സി എന്നുള്ളൊരു ട്രയാംഗിളാണ് നമ്മൾ കൺ കൺസിഡർ ചെയ്യുന്നത് എ ബി സി എന്ന് പറയുന്നത് എന്താ എന്ത് ട്രയാംഗിൾ ആണ് അത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് വന്നേക്കുന്നത് സോ എ ബി സി എന്നുള്ളതിൽ ആൽഫ എന്നുള്ള ആംഗിൾ എവിടെയാണ് വന്നേക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി സോ സൈൻ ആൽഫ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ വരേണ്ടത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പഡ്നൂസ് എന്നാണ് വരേണ്ടത് സോ സൈൻ ആൽഫ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പഡ്നൂസ് എന്ന് പറയുമ്പം ബി സി ബൈ എ സി എന്നുള്ളതാണ് വരുന്നത് അതിൽ നിന്നും നമുക്ക് എങ്ങനെ എഴുതാം അതിൽ നിന്ന് ബി സി ഇസിക്വൽ ട്യൂ ബി സി ഇസ് ഈക്വൽ റ്റു എന്താണ് എ സി സൈൻ ആൽഫ എന്ന് പറയുമല്ലോ ഇതിൽ ബി സി എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഡി വൺ എന്നുള്ളതും വന്നേക്കുന്നത് ഓക്കെ സോ ബി സി എന്ന് പറയുന്നതും ഡി വൺ എന്ന് പറയുന്നതും എന്താണ് സെയിം തന്നെയാണ് സോ ഡി വൺ അതായത് നമ്മുടെ സെറ്റോവർ ലെന്ത് ഡി വൺ ഈക്വൽ ടു എന്ത് പറയാം നമുക്ക് എ സി സൈൻ ആൽഫ എന്ന് പറയാം ഇനി എ സി എന്ന് പറയുന്നത് എന്താണ് എ സി എന്ന് പറയുന്നതാണ് ലെന്ത് ഓഫ് ദ വർക്ക് പീസ് ആണെന്ന് നമ്മൾ നമ്മളിത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടല്ലോ എ സി എന്ന് പറയുന്നത് ലെന്ത് ഓഫ് ദ വർക്ക് പീസ് ആണ് അതായത് ക്യാപിറ്റൽ എല്ലാണ് ലെന്ത് ഓഫ് ദ വർക്ക് പീസ് വരുന്നത് സോ അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ ഡി വൺ ഓവർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് വരുന്നത് എൽ സൈൻ ആൽഫ എന്നുള്ളതാണ് വരുന്നത് ഓക്കെ ഈ ആംഗിൾ വളരെ ചെറിയ ഒരു ആംഗിളാണ് വന്നേക്കുന്നത് സോ സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ആൽഫ എന്ന് നമുക്കെടുക്കാം സോ സെറ്റ് ഓവർ ലെന്ത് ഡി വൺ എന്ന് പറയുമ്പോഴത്തേക്കും എൽ ടാൻ ആൽഫ ആയി ഓക്കെ എൽ ടാൻ ആൽഫ ആയി അതായത് ടാൻ ആൽഫ എന്ന് പറയുന്നതിൻ്റെ ഫോർമ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു വന്ന ക്യാപിറ്റൽ ഡി മൈനസ് സ്മോൾ ഡി ബൈ ടു എൽ എന്നുള്ളതാണ് വന്നത് സോ അത് വെച്ചിട്ട് നമ്മളിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഡി വൺ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ക്യാപിറ്റൽ ഡി മൈനസ് സ്മോൾ ഡി ബൈ ടു എൽ എന്നുള്ളൊരു ഫോർമുമാണ് വന്നേക്കുന്നത് ഓക്കെ സോ ടേപ്പർ ചെയ്യാനുള്ള ഫുൾ ലെന്തിലേക്കാണ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുലയിൽ സ്മോൾ എല്ലിൻ്റെ സ്ഥലത്ത് എന്താ വരേണ്ടത് അത് ക്യാപിറ്റൽ തന്നെ തന്നെയാവും അങ്ങനെ വരുമ്പോഴത്തേക്കും രണ്ട് എല്ലും കട്ട് ചെയ്തു പോവും സോ ഡി മൈനസ് ഡി ബൈ ടു എന്നുള്ളൊരു ലെന്ന് ഇതിൽ ഡി മൈനസ് ഡി ബൈ എല്ലെന്നുള്ള ആ ഒരു ടൈമിന് നമ്മൾ കോൺസിറ്റി എന്നുള്ളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേമിൻ്റെ പെർട്ടിക്കുലർ ഒരു ടേം ക്വാണ്ടിറ്റി എന്നാണ് പറയുന്നത് പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള എൻ്റെയർ ലെൻതിൻ്റെ ക്വാണ്ടിറ്റി ബൈ ടു എന്നുള്ള രീതിയിൽ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ സോ നമുക്ക് ജസ്റ്റ് ഫോർമുല പഠിക്കാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള ഫോർമുല നമ്മൾ പഠിച്ചാൽ മതി നമ്മളത് വരുന്നതെന്ന് പറഞ്ഞാൽ ഡി വൺ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എല്ലിൻ ടു ഡി മൈനസ് ഡി ബൈ ടു എൽ എന്നുള്ള ഫോർമുല സെറ്റോവർ ഡി വൺ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൽ ഇൻറ്റു ഡി മൈനസ് ഡി വേറെ ഡി ഈസ് ദി ബിഗ് ഡയമീറ്റർ ആൻഡ് സ്മോൾ ഡി ക്യാപിറ്റൽ ഡി ഈസ് ദി ബിഗ് ഡയമീറ്റർ ആൻഡ് സ്മോൾ ഡി ഈസ് ദി സ്മോളർ ഡയമീറ്റർ ഫോർ ദ ടേപ്പർ ടേണി ആൻഡ് ക്യാപിറ്റൽ എൽ ഈസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദ വർക്ക് ആൻഡ് സ്മോൾ എൽ ഈസ് ദി ലെങ്ത് ഓഫ് ദി ടേപ്പർ നമുക്ക് ഈ ഫുൾ ലെന്ത് ടേപ്പർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എല്ലും സ്മോൾ എല്ലും ഈക്വല് തന്നെയായിരിക്കും വരുന്നത് സോ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഫോർമുലയും ആ പറഞ്ഞ രീതിയിൽ ഇതിനെ സെറ്റ് ചെയ്ത് വച്ചിട്ടാണ് നമ്മൾ ടെയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ് എന്നുള്ള രീതിയിൽ ഇത് ചെയ്യുന്നത് സോ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയുന്നുണ്ട് ഇതിൽ ഫുൾ ലെങ്ത് ഓഫ് ദ ബെഡ് ബെഡിൻ്റെ നമ്മൾ പറഞ്ഞായിരുന്നു മറ്റേത് സ്റ്റീപ്പായിട്ട് വളരെ ചെറിയൊരു ലെന്തിലേക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ടേപ്പർ ടേണിങ് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ കോമ്പൗണ്ട് റെസ്റ്റ് സ്വെല്ലിങ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ലെന്തിലേക്ക് അത് സ്റ്റീപ്പ് ടേണിങ്ങിനെ മാത്രമാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ലെങ്ത് വർക്ക് പീസിന് വേണമെങ്കിലും അതിൻ്റെ ടേപ്പർ ടേണിങ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ ലെങ്ത് ഓഫ് ദ ബെഡ് എത്ര ലെങ്തിലേക്കാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള വർക്ക് വർക്ക് പീസ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു ഡിസഡ്വാൻറ്റേജസ് പറയുന്നത് സ്മോൾ ആംഗിൾസ് മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ രണ്ട് സെൻറ്റേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ആ ഡിസ്റ്റൻസിലേക്കുള്ളത് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് ഇത് യൂസ് ചെയ്ത് നമുക്ക് സ്റ്റീപ്പ് ടേണിങ് ചെയ്യാനായിട്ട് പറ്റത് ഏത് ഈ സ്റ്റോക്ക് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് നമുക്ക് സ്റ്റീപ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ായിട്ട് പറ്റത്തില്ല പിന്നെ അടുത്ത പറഞ്ഞു കഴിഞ്ഞാൽ ടേപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ ഫിഗർ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ കോമ്പൗണ്ട് റസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു അത് ആക്ച്വലി നമ്മൾ വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരലൽ ടു ദ ആക്സിസ് ആയിട്ടാണ് വയ്ക്കുന്നത് നമുക്കതിൻ്റെ നമ്മൾ പറഞ്ഞു ഈ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആ നേരത്തെ പറഞ്ഞ ഫോർമുല യൂസ് ചെയ്ത ആംഗിൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ കോമ്പൗണ്ട് റസ്റ്റിന് നമ്മൾ ചെറുതായിട്ടൊന്ന് ആ പർട്ടിക്കുലർ ആംഗിളിലേക്ക് അതിൽ ആംഗിൾ മാർക്കിംഗ് ഉണ്ട് ആ പർട്ടിക്കുലർ ആംഗിളിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുകയാണ് സോ അതിനനുസരിച്ച് എന്നിട്ട് മൂവ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ ഈ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ഡ്രസ് യൂസ് ചെയ്തിട്ടുള്ള ടേപ്പർ ട്രേണിംഗ് നമ്മൾ സ്റ്റീപ്പ് ടേപ്പർ ട്രേണിങ്ങിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അതായത് വളരെ ഷോർട്ട് ലെങ്തിൽ വളരെ ഷോർട്ട് ലെന്തിൽ വളരെ ഒരു വലിയൊരു ടേപ്പർ വന്ന് ഒരു കോണിക്കലായിട്ട് എക്സാക്റ്റ് ആയിട്ട് ഒരു കോണിക്കലായിട്ടുള്ളൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്കുള്ളതിനാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റീപ്പ് ടേപ്പർ ടേണിങ് എന്ന് പറയുന്നത് സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ശിവലിംഗ് ദ കോമ്പൗണ്ട് ഡ്രസ് മെത്തേഡ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ അടുത്ത വരുന്നത് ത്രെഡ് കട്ടിങ് മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനായിരുന്നത് സോ ത്രെഡ് കട്ടിങ് എന്നുള്ളത് പറയുമ്പോഴത്തേക്കും സോ ത്രെഡ് കട്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലെ ലേത്തിൻ്റെ ലെയ്ത്തിലെ നമുക്ക് ഏതൊരു പിച്ച് പിച്ചിലുള്ള ത്രെഡ് കട്ടിങ്ങും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഒരു സിംഗിൾ പോയിൻറ്റ് കട്ടിങ് ടൂള് യൂസ് ചെയ്ത് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചക്കിലും ഈ ടെയിൽ സ്റ്റോക്കിൻ്റെ ഇടയിലായിട്ടായിരിക്കും ഈ പറഞ്ഞ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്ന അത് കഴിഞ്ഞിട്ട് കട്ടിങ് ട്യൂള് ടൂൾ പോസ്റ്റിലും ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റവല്യൂഷൻ ഒരു റവല്യൂഷൻ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ട്യൂള് മൂവ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിച്ചിന് ഈക്വൽ ആയിട്ടുള്ള അതായത് ത്രെഡിൻ്റെ ആ പെർട്ടിക്കുലർ പിച്ചിന് ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഈ ട്യൂള് മൂവ് ചെയ്തിരിക്കണം സോ എന്നാൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ത്രെഡ് കട്ടിങ് നമുക്ക് പോസിബിളായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ സോ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഫിഗർ ത്രെഡ് കട്ടിങ്ങിൻ്റെ ഒരു ഫിഗറാണ് ഈ കാണിച്ചേക്കുന്നത് ഞാൻ ആദ്യം പഠിപ്പിച്ചപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെഡ് സ്റ്റോക്കിൻ്റെ അകത്ത് ഒരു ഗിയർ മെക്കാനിസം വരുന്നുണ്ട് അതിൻ്റെ അകത്ത് തന്നെ ഡ്രൈവർ ഗിയർ വരുന്നുണ്ട് ഡ്രിവൺ ഗിയർ വരുന്നുണ്ട് അതിൻ്റേത് ഇൻറ്റർമീഡിയറ്റ് ഗിയേഴ്സ് വരുന്നുണ്ട് സോ ഈ ഗിയേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുവഴി തന്നെ നമുക്ക് ലീഡ് ലീഡ്സ്ക്രൂവിൻ്റെ മൂവ്മെൻറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ലീഡ് സ്ക്രൂവിലാണ് നമ്മുടെ ക്യാരേജ് ഫിക്സ് ചെയ്തേക്കുന്നത് ഈ ക്യാരേജ് ഈ ലീഡ് സ്ക്രൂവിൻ്റെ ഒരു ലീഡ് നട്ട് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ക്യാരേജ് ലീഡ് സ്ക്രൂവിൻ്റെ റൊട്ടേഷനുസരിച്ച് ക്യാരേജിൻ്റെ മൂവ്മെൻറ്റ് കിട്ടുമെന്നുള്ളതും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അവിടെ എന്ന് പറയും ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇവിടെ ലീഡ് സ്ക്രൂവിൻ്റെ സ്പീഡ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് രീതിയിൽ സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തും കണ്ടുപിടിക്കാം അല്ലെങ്കിൽ സെഡൻ ചാർട്സ് ഉണ്ട് ആ ചാർട്സ് യൂസ് ചെയ്തും നമുക്ക് ഈ ലീഡ് സ്ക്രൂവിൻ്റെ ഇതിനെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് സോ സ്പീഡ് സെറ്റ് ചെയ്യാവുന്ന സെറ്റ് ചെയ്യാവുന്നതാണ് അതനുസരിച്ചാണ് ഇതിലെ ക്യാരേജിൻ്റെ എൻഗേജ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ ക്യാരേജ് മൂവ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഹെഡ് സ്റ്റോക്കിൻ്റെ ഒരു ഫുൾ ഹെഡ് സ്റ്റോക്ക് ഹെഡ് സ്റ്റോക്കിലാണ് ഈ പറഞ്ഞ വർക്ക് പീസ് സെറ്റ് ചെയ്തേക്കുന്നത് ഈ വർക്ക് പീസ് ഒരു ഫുൾ റൊട്ടേഷൻ നടത്തുമ്പോഴത്തേക്കും ഇവിടുത്തെ നേരത്തെ പറഞ്ഞു നമ്മൾ പിച്ചിൻ്റെ ആ ഒരു സെയിം ഡിസ്റ്റൻസ് ഈ പറഞ്ഞ ക്യാരേജ് മൂവ് ചെയ്യും അങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു ഹെലിക്കലായിട്ടുള്ളൊരു ഗ്രൂവാണ് ഈ പറഞ്ഞ വർക്ക് പീസിൽ ഉണ്ടാക്കിയെടുക്കുന്നത് സോ അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ത്രെഡ് കട്ടിങ് നടത്തുന്നത് അത് ഒറ്റ സ്ട്രെച്ചിനല്ല അത് വീണ്ടും കണ്ണിന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്താണ് നമ്മൾ ആ പർട്ടിക്കുലർ ഡെപ്തിലേക്ക് ആ ത്രെഡിൻ്റെ ഡെപ്ത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത് സോ ഇങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ത്രെഡ് കട്ടിങ് ചെയ്യുന്നത് താങ്ക് യു സി യു ഇൻ മൈ നെക്സ്റ്റ്